ബിഎസ്എൻഎല്ലിൻ്റെ എറണാകുളം ബിസിനസ് ഏരിയയിലെ കോപ്പർ നെറ്റ്വർക്ക് എല്ലാ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള പദ്ധതി ഒരുങ്ങുന്നു. നിലവിലുള്ള ഉപഭോക്താക്കളെ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കോപ്പർ നെറ്റ്വർക്ക് പ്രാരംഭ നിരക്കുകൾ ഒന്നുമില്ലാതെ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള ബൃഹത്തായ പദ്ധതിയാണ് ബിഎസ്എൻഎൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഫൈബർ കണക്ടിവിറ്റിക്ക് ഗുണങ്ങളേറെയുണ്ടായിട്ടും കോപ്പർ കണക്ഷനുകൾ ഫൈബറിലേക്ക് മാറ്റുന്നതിനുള്ള പ്രധാന പരിമിതി ഉപഭോക്താവിന് പ്രാരംഭത്തിൽ വരുന്ന ചാർജാണ്. എന്നാൽ ഈ ചാർജ് ഇല്ലാതെ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് പുതിയ പദ്ധതി. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള ബ്രോഡ്ബാൻഡ് സൗകര്യമില്ലാത്ത ഉപഭോക്താക്കൾക്കും മൈഗ്രേഷന് ശേഷം അടിസ്ഥാന ഡാറ്റ സൗകര്യം ലഭ്യമാവും. മൈഗ്രേഷന് ശേഷമുള്ള മിനിമം പ്ലാൻ ഗ്രാമപ്രദേശങ്ങളിൽ പ്രതിമാസം 249 രൂപയും നഗരപ്രദേശങ്ങളിൽ 299 രൂപയും ആയിരിക്കുമെന്ന് പ്രിൻസിപ്പൽ ജനറൽ മാനേജർ വി സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസത്തോടെ മുഴുവൻ ഉപഭോക്താക്കളെയും ബന്ധപ്പെട്ടതിനുശേഷം ബിഎസ്എൻഎൽ എഫ് ടി ടി എച്ച് പാർട്ട്നേഴ്സുമായി സഹകരിച്ച് മൈഗ്രേഷൻ പ്രക്രിയ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും ലോവസ്റ്റ് പ്ലാനിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. റൂറൽ ഏരിയയിലാണെങ്കിൽ 249 അർബൻ ഏരിയയിലാണെങ്കിൽ 299 ആയിരിക്കും മിനിമം പ്ലാനുകൾ ഉണ്ടാകുക. ഇന്നത്തെ ചുറ്റുപാടിൽ 140 രൂപ വരെ മാസം കൊടുക്കുന്ന വോയിസ് കസ്റ്റമേഴ്സുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഇൻക്രീസ് ഓഫ് ടാരിഫ് വരുന്നുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനത്തോടെ 26,000 കണക്ഷനുകൾ കൂടി നൽകിക്കൊണ്ട് ഇടുക്കി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ കൂടി ഉൾപ്പെടുന്ന എറണാകുളം ബിസിനസ് ഏരിയയിൽ 100,000 എഫ് ടി ടി എച്ച് കണക്ഷനുകൾ ഈ പദ്ധതിയിലൂടെ പൂർത്തിയാക്കാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ പ്രക്രിയ മുഴുവനായും പൂർത്തിയാക്കുമെന്ന് പ്രിൻസിപ്പൽ ജനറൽ മാനേജർ അറിയിച്ചു. ഡി ജി എം ലത കെ, ഇന്റേണൽ ഫിനാൻഷ്യൽ അഡ്വൈസർ പി എ കുമാരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതരായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.